മധു. അഭിഷേക്, നീ വാ വരാൻ. നിനക്കെന്താ ഇവിടെ കേട്ടതൊന്നും മനസ്സിലായില്ലേ? കേറിപ്പോ വീട്ടിനകത്തേക്ക്. ില്ല, ഇനി ദേശായി കുടുംബത്തിൽ രണ്ട് പൊറുതിയാണ്. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. ദേശായി വീടിന് ഈ ഗതി വന്നല്ലോ. അതിശക്തമായ ഈ വീടിനെ രണ്ടായി പിളർക്കാൻ ആരായി ഇവിടെ ഒരു മഹാപാപം ചെയ്തത്? എന്റെ കൃഷ, വൈകിയത് കൊണ്ട് നാളെ എത്തുന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാ കരുതിയത്, പക്ഷേ അവിടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. അരുതാത്തത് ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട്. അയ്യോ, ഈ മനുഷ്യൻ ഇതെന്തു പറ്റി? വാസേട്ടാ, വാസേട്ടാ, അരുതാത്തെന്ന് പറഞ്ഞ എന്താ സംഭവം? ഒന്ന് പറ, ഞാനൊന്ന് കേക്കട്ടെ. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോ കാണുന്ന കാഴ്ച, ഊർമിളയും ജയപാലും പെട്ടിയെടുത്തിറങ്ങുന്ന, കൂടെ അഭിഷേകും. പെട്ടിയെടുത്തിറങ്ങാനോ? എന്റെ മനുഷ്യൻ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? പറയുന്ന സത്യം. ഞങ്ങളും ആ കാഴ്ച കണ്ട് അമ്പരുന്നു. പിന്നീട് മനസ്സിലായി അവിടെ ചില കുഴപ്പങ്ങൾ നടന്നു. കുഴപ്പോ? അതെ, അർജുനും അഭിഷേകും തമ്മിൽ എന്തോ വാക്കുതർക്കം നടന്നു. ഒടുവിൽ അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയപ്പോ മുത്തശ്ശി എന്തൊക്കെയോ കടുത്ത തീരുമാനങ്ങൾ എടുത്തു എന്നറിയുന്നത്. ഏതായാലും
അവിടെ ദേശായി കുടുംബം ഒരു പിളർപ്പിന്റെ നടുക്ക് നിൽക്കുക. അയ്യോ, പിളർപ്പോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് തെളിച്ചു പറ മനുഷ്യ. തെളിച്ചു പറയാൻ എനിക്കൊന്നും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. മുത്തശ്ശിയുടെ തീരുമാനമാണോ, ഊർമിളയുടെ തീരുമാനമാണോ, അഭിഷേകിന്റെ തീരുമാനമാണോ, ഇനിയിപ്പോ അർജുൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ, ഒന്നും അറിയില്ല എനിക്ക്. മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അല്ല, അവര് പെട്ടിയെടുത്ത് ഇറങ്ങിയിട്ട് എന്ത് സംഭവിച്ചു അതൊന്നും പറ. അവര് കോണിപ്പടി കയറി മുകളിൽ താമസമായി. ബാക്കിയുള്ളവര് താഴെ തന്നെ. എന്ന് പറയുമ്പോ ഊർമിളയും ജയപാലും ഉയരെ കൂടെ അഭിഷേകം. അയ്യോ, അപ്പൊ വർഷമോള? അതിനെന്താ സംശയം? അവൾക്ക് അവളുടെ ഭർത്താവിന്റെ കൂടെ അല്ലേ താമസിക്കാൻ പറ്റൂ. അയ്യേ ചേട്ടാ, ഇതാകെ തൊന്നരവായല്ലോ. വീട്ടിൽ മംഗളം നടക്കേണ്ട ഈ സമയത്ത് ഇങ്ങനൊരു യുദ്ധം നടക്കണമെങ്കിൽ എന്തോ കാര്യമായ വഴക്ക് നടന്നെന്ന് ഉറപ്പാ. ആ, അതിപ്പോ അവിടുത്തെ സ്ത്രീകളാകാനേ തരവുള്ളൂ. ആമ്പിള്ളേര് വളരെ സ്വരുമിപ്പോടെയാണല്ലോ നടന്നിരുന്നത്. അവര് തമ്മിൽ തെറ്റണമെങ്കിൽ സ്ത്രീകൾ വഴിയാകാനേ തരവുള്ളൂ. അതിന് നീ ഇപ്പോ ഇല്ലല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കാൻ. അയ്യോ, തമാശ പറഞ്ഞതാണോ? ആ, എന്നാലേ ഞാൻ ആ വീട്ടിൽ ഒരിക്കലും ഒരു കുത്തിത്തിരിപ്പും ഉണ്ടാക്കിയിട്ടില്ല. അഥവാ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മോളുടെ നന്മയെ കരുതിയാ. ശരി, ആയിക്കോട്ടെ. അതേ നന്മയെ കരുതി നീ ഇപ്പൊ നടന്നതിന്റെ പുറകെ ചകഞ്ഞു നോക്കാൻ നിൽക്കണ്ട. ഉടനൊരു മംഗളകർമ്മം നടക്കേണ്ട വീടാ. വർഷയുടെ കുഞ്ഞിന് എല്ലാവരുടെ അനുഗ്രഹം ഒരുപോലെ ഉണ്ടാവണം. എന്നാലേ ആ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാവൂ. അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്നത് പഴിയും ശാപവും ആയിരിക്കും. പഴിയും ശാപോ? അതെന്തിനു? എടി മണ്ടൻ ചോദ്യം ചോദിക്കല്ലേ. നമുക്കറിയില്ലേ, ദേശായ കുടുംബം അതിന്റെ എല്ലാ സമൃദ്ധിയിലും സന്തോഷത്തിലുമായിരുന്നു ഇന്നലെ വരെ. ഇപ്പൊ ആ വീട്ടിൽ ഇങ്ങനൊരു ഭൂകമ്പം നടക്കുകയാണെങ്കിൽ അത് വർഷയുടെ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ടാണെന്നേ എല്ലാവരും വിചാരിക്കൂ. ഈശ്വര, അത് സത്യമാണല്ലോ. വർഷയുടെ കുഞ്ഞ് ജനിച്ച ഉടൻ ദേശായി കുടുംബം രണ്ടായി പിളർന്നു വന്നൊരു പേരുദോഷം ഇപ്പൊ അവര് പറയില്ലായിരിക്കാം. പക്ഷേ നാളെ അവരെ കൊണ്ടങ്ങനെ ചിന്തിപ്പിക്കരുത്. അതിന് നമ്മൾ ശ്രമിക്കേണ്ടത് അവരെ എങ്ങനെ ഏകോപിപ്പിക്കാമെന്നാണ്. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ പറയാ, നീ നിന്റെ സ്ഥിരം സ്വഭാവം എടുത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച ദുരന്തം വന്ന് ഭവിക്കുന്നത് നമ്മുടെ മകൾക്കും അവളുടെ കുഞ്ഞിനും ആയിരിക്കും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തായിരിക്കും ആ വീട്ടിൽ നടന്നിട്ടുണ്ടാവുക? അയ്യോ, ഇനിയിപ്പോ ഊർമിളയുടെ വല്ല ആഭരണങ്ങളും എടുത്ത് മധുമതി വിറ്റ് കാണുമോ? അതല്ലെങ്കിൽ ദേവരാജന്റെ പ്രോപ്പർട്ടി ജയപാലൻ അടിച്ചു മാറ്റാൻ നോക്കിയതായിരിക്കുമോ? അയ്യോ, ഇതിന്റെ രഹസ്യം ഒന്ന് അറിഞ്ഞല്ലേ പറ്റൂ. എന്തായാലും ഇതിന്റെ ചൂടാറുന്നതിന് മുൻപ് വർഷയെ ഒന്ന് വിളിക്കണം. എന്റെ സാരോപദേശം കേൾക്കാതെ അവള് വല്ല അബദ്ധവും കാണിച്ചു കൂട്ടിയാലോ? എന്റെ ഈശ്വര, അവക്ക് എന്നെ പോലൊരു അമ്മ ഉണ്ടായതിന്റെ ഗുണം അവൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയ മതിയായിരുന്നു.
മുത്തശ്ശി അവിടെ തലയ്ക്ക് തീ പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവോ? വല്യച്ഛനും വല്യമ്മയും ഒന്നും മിണ്ടുന്നുമില്ല. ഏട്ടാ, എനിക്കിനി ഒന്നും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ പുറത്തുപോയ കുറച്ച് മണിക്കൂറിനുള്ളിൽ ഈ വീട്ടിൽ എന്ത് ഭൂകമ്പാ സംഭവിച്ചേ? നിനക്ക് നീ എന്ത് കൂടുതൽ മനസ്സിലാക്കി തരാനാ? ഡാഡി പറഞ്ഞ നീയും കേട്ടതല്ലേ? ഞാനും ഏട്ടനും തമ്മിൽ ഇനി യോജിച്ചു പോവില്ല. ഏട്ടൻ എനിക്ക് നേരെ കൈ ഓങ്ങി, വലിയ വഴക്കായി. ഇനി ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചാ ശരിയാവില്ല. അതിനെന്തിന്റെ അഭിഷേക് ഇളയമ്മയോടൊപ്പം വന്ന് താമസിക്കുന്നേ? അങ്ങനെ മാറി താമസിക്കാനാണെങ്കിൽ ഇവിടെ നമ്മളോടൊപ്പം വേണ്ടത് അഭിഷേകിന്റെ അച്ഛനും അമ്മയല്ലേ? ഇളയമ്മയുടെ സ്വന്തം മകനില്ലാത്ത അടുപ്പം നമ്മൾ കാണിക്കേണ്ട കാര്യം എന്താ? എനിക്കത് അറിയണം, അറിഞ്ഞേ പറ്റൂ. എനിക്കത് അറിയണം, അറിഞ്ഞേ പറ്റൂ. എന്റെ അമ്മയ്ക്ക് എന്നേക്കാൾ അടുപ്പം അവനോട് തോന്നിക്കാണോ? അതുകൊണ്ടാവും അവന്റെ കൂടെ പോയി താമസിക്കുന്നത്. അച്ഛൻ എപ്പോഴും അമ്മ പറയുന്നതാണല്ലോ വേദവാക്യം. അതുകൊണ്ട് അച്ഛൻ കൂടെ പോയി, അത്ര തന്നെ. നിങ്ങൾ ഇരുവരും അടികൂടാന്നൊക്കെ പറഞ്ഞോ? ഈശ്വര, എനിക്ക് സ്വപ്നത്തെ പോലും ഒന്നും സങ്കല്പിക്കാൻ കഴിയുന്നില്ല. രാമലക്ഷ്മണന്മാരെ പോലെയല്ലേ നിങ്ങൾ നടന്നിരുന്നേ? ഒരാളുടെ കാലിലൊരു മുള്ളുകൊണ്ട മറ്റേയാൾക്ക് നോവും, എന്നിട്ടിപ്പോ മതി, കിടക്കാൻ നോക്ക്, എനിക്ക് ഉറങ്ങണം. അങ്ങനെ പെട്ടെന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല. നിങ്ങൾ ഈ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരമുണ്ട്. സന്തോഷം നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഞാനും അമൃതയും ഇവിടെ നിന്ന് പോയത്. തിരിച്ചു വരുമ്പോ ഇടിവെട്ടേറ്റതുപോലെ ദാ വീട് രണ്ടായി നിൽക്കുന്നു. ആളുകൾ വെറുപ്പോടെ മാറി താമസിക്കുന്നു. എന്തൊക്കെയാ ഇതിന്റെ അർത്ഥം? ഞങ്ങൾക്കത് അറിയാനുള്ള അവകാശമില്ലേ? ഞാൻ അഭിഷേകിന്റെ ഭാര്യ, എനിക്ക് ഇവിടെ നടക്കുന്ന കാര്യം അറിഞ്ഞേ പറ്റുള്ളൂ. പറയാൻ മനസ്സില്ലെങ്കിലോ? എങ്കി പിന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക്. ഞാനെന്തിനാ പിന്നെ നിങ്ങളുടെ ഭാര്യ ആയിട്ടിരിക്കുന്നത്? നിന്നോടെന്താ പറഞ്ഞ മനസ്സിലാകാത്തത്? ഭാര്യയോട് ഭർത്താവ് എല്ലാ കാര്യങ്ങളും പറയണമെന്ന് നീ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇതെന്റെ മാത്രം കുടുംബകാര്യമാണ്. ഞാനും എന്റെ അച്ഛനും അമ്മയും വല്യച്ഛന്റെ മകനുമായിട്ടുള്ള പ്രശ്നം, അതിൽ നീ എന്തിനെ അത്ര വലിയ താല്പര്യം കാണിക്കുന്നേ? ഓ, അത് ശരി. അപ്പോ ഏട്ടൻ എന്നെ ഒരു അന്യായിട്ടാണല്ലേ കാണുന്നേ? വെച്ച് വിളമ്പി തരാൻ ഒരു യന്ത്രം. നീ വെറുതെ വർഷയുടെ ഫോണാണല്ലോ. വർഷേ, അവിടെ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്? നിന്റെ അച്ഛൻ വീട്ടിൽ വന്ന് കാര്യം പറഞ്ഞപ്പോ ഞാനങ്ങ് അമ്പരന്നു പോയി.
അതെ, അവിടെ എന്തൊക്കെ സംഭവിച്ചാലും നീ സൂക്ഷിച്ചു വേണം പെരുമാറാൻ. ഒന്നാമതേ, കൊച്ചിന്റെ നൂലിയിട്ട് സമയമാ. അവര് തങ്ങളി തങ്ങളി വഴക്കുണ്ടാക്കിയാ നമുക്ക് കിട്ടാനുള്ളത് കിട്ടില്ല. എപ്പോഴും നീ അതറിഞ്ഞിട്ടുള്ള കളി കളിച്ചാ മതി. കളികൾക്ക് ഇവിടെ മത്സരം ഒന്നും നടക്കുന്നില്ല മായാവതി. അല്ലോ, അയ്യോ, എനിക്ക് നമ്പർ തെറ്റിയോ? നിങ്ങൾ വെറുതെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുത്. അയ്യോ, അത് പിന്നെ. അല്ല, ഇതാരാ സംസാരിക്കുന്നേ? വർഷമോളല്ലേ? ഞാൻ മധുമതിയാ. വർഷ പകൽ പർച്ചേസിംഗിന് പോയപ്പോ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ട് പോയതാ. അവളിപ്പോ മുകളിലാ. ചേടാ, ഇത് വല്ലാത്ത പൊല്ലാപ്പായിപ്പോയി. എനിക്ക് എന്റെ മോളോടൊന്ന് സംസാരിക്കാനൊന്നും പറ്റില്ലേ? അവക്ക് ഫോണൊന്ന് കൊടുക്കണം, അത്യാവശ്യമാ. ഞാൻ കുറച്ചു കഴിഞ്ഞ് വീണ്ടും വിളിക്കാം. വർഷ ഫോൺ എടുക്കാൻ മറന്നുപോയി. മായാവതിയാ ഇപ്പൊ വിളിച്ചത്. വർഷയ്ക്ക് ഫോൺ കൊടുക്കണമെന്ന്. അതൊന്നും വേണ്ട, അവക്ക് ഫോൺ വേണമെങ്കിൽ ഇവിടെ അന്വേഷിച്ചു വരട്ടെ. എന്താ ദേവേട്ട ഈ പറയുന്നേ? മായാവതിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാലോ. പിടിച്ചടം ജയിച്ചില്ലെങ്കിൽ അവര് രാത്രി തന്നെ ഇവിടെ എത്തും. ഒന്നാമത് ആടി ഒളിഞ്ഞു നിൽക്കുന്ന വീടായത്. ഇനി അവരും കൂടി വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. ഒന്നാമത് ആടി ഒളിഞ്ഞു നിൽക്കുന്ന വീടായത്. ഇനി അവരും കൂടി വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. ഞാനിതൊന്ന് കൊടുത്തിട്ട് വരാം. ഞാൻ വെറുതെ നടന്ന ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട്. അമ്മ എന്താ പെട്ടെന്ന്? ഇത് വർഷയുടെ ഫോണാ. വൈകിട്ട് അവൾ പർച്ചേസിംഗിന് പുറത്തു പോയപ്പോ വീട്ടിൽ മറന്നു വെച്ചിട്ട് പോയതാ. കുറച്ചു മുമ്പ് മായാവതി വർഷയെ വിളിച്ചിരുന്നു. റിങ് കേട്ടപ്പോഴാ ഫോൺ അവിടെയുള്ള കാര്യം ഓർത്തത്. അപ്പൊ വിചാരിച്ചു ഇതിവിടെ കൊണ്ടുവന്ന് തരാന്ന്. അതാ വന്നത്. നീ ഏതായാലും ഇവിടെ നിന്നത് നന്നായി. അല്ലെങ്കിൽ ഇവിടെ കോളിംഗ് ബിൽ ഇല്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു വിളിച്ച് എന്റെ തൊണ്ട പൊട്ടിയേനെ. ഓ, അത് ശരി. അപ്പോ ഈ ഫോൺ തരാനുള്ളത് കൊണ്ട് മാത്രമാ അമ്മ വന്നത്? അതില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ അമ്മ എന്നെ കാണാൻ വരില്ലായിരുന്നു അല്ലേ? അത് നീ പറഞ്ഞത് ശരിയാ. ഇങ്ങനൊരു കാരണമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ നടയെ പോലും വരില്ലായിരുന്നു. ഞാനിപ്പോഴും എന്റെ ഭർത്താവ് പറയുന്നതേ അനുസരിക്കൂ. ഭർത്താവിന് ഇഷ്ടപ്പെടാത്തത് ഭാര്യ ചെയ്യാൻ പാടില്ല. ഞാനിപ്പോഴും ഒരു പഴയ മനസ്സുള്ള സ്ത്രീയാ. ഏതായാലും നിന്നെ ഒറ്റയ്ക്ക് ഇത്ര അടുത്ത് കിട്ടിയ സ്ഥിതിക്ക് ഒരൊറ്റ കാര്യം ചോദിക്കണമെന്നുണ്ട് എനിക്ക്. നിനക്ക് വിരോധമില്ലെങ്കിൽ ചോദിക്കട്ടെ. എന്താ അമ്മേ? മറ്റൊന്നുമല്ല, ഞാൻ നിന്റെ പെറ്റമ്മയാ. ദേവേട്ടൻ നിന്റെ അച്ഛനും. തറവാട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോ ഞങ്ങളോടൊപ്പം നിൽക്കാതെ നീ ഊർമ്മളയോടൊപ്പമാണ് നിൽക്കുന്നത്. അവളെന്താ നിനക്കുള്ള കൈവശം തന്നിരിക്കുകയാണോ?
അമ്മയുടെ ഈ പരിഹാസം നിറച്ചുള്ള ചോദ്യം എനിക്കിഷ്ടമായി. പക്ഷെ അതിനുള്ള ഉത്തരം മറ്റൊരു ചോദ്യമായിട്ട് എനിക്ക് തരാൻ പറ്റും. കുട്ടി ഓൾറെഡി ഓർമ്മളയ്ക്ക് നൽകി കോടികൾ വാങ്ങിയോന്നാ എന്റെ സംശയം. എന്റെ കാര്യത്തിൽ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞുകൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് സഹായിക്കാനായിട്ട് വലിഞ്ഞു കയറി വന്ന് ബുദ്ധിമുട്ടിക്കരുത്. മാത്രം അവിടെ ഉള്ളവരോടൊന്നും പറഞ്ഞാൽ മതി. എനിക്ക് എന്റെ അമ്മയെ പിരിഞ്ഞകന്ന് നിൽക്കാമെങ്കിൽ നിനക്ക് ആ കുഞ്ഞിനെ പിരിഞ്ഞു നിൽക്കുന്നതിലും വലിയ ഫീലിംഗ്സ് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല.